ഹായോ, നമുക്കിന്ന് പുതിയൊരു ഡിഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫിഷ് ബോൾ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അപ്പൊ ഇത് പൊട്ടറ്റയാണ്. പൊട്ടറ്റോ നല്ലതായിട്ട് ബോയിൽ ചെയ്ത് സ്മാഷ് ചെയ്ത് പൊട്ടറ്റോ നല്ലതായിട്ട് പുഴുങ്ങിയിട്ട് അത് ഉടച്ചൊരു ബോളാക്കി ഒരു ബോൾ മാതിരി ആക്കി വെച്ചിരിക്കുകയാണ്. ഇത് ടിൻ തുണിയാണ്, പാക്കറ്റായിട്ട് ഷോപ്പുകളിലൊക്കെ വരുന്ന പിന്തുണയാണ്. ഇത് നമ്മളുടെ സവാള, പച്ചമുളക്, കറിവേപ്പില, ഇത് നല്ലതായിട്ട് വഴറ്റി വെച്ചിരിക്കുകയാണ്. സവാള, പച്ചമുളക്, കറിവേപ്പില നല്ലതായിട്ട് വഴറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് ഇത് നമ്മളുടെ മൈദയും കോൺഫ്ലവറോടാണ്. മൈദയും കോൺഫ്ലവറോട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് മൈദ മാത്രമായിട്ട് ആണെങ്കിൽ മിക്സ് ചെയ്യാം. പക്ഷെ മൈദ മിക്സ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ഉണ്ടയായിട്ട് കിട്ടിപ്പോ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവറോടെ മിക്സ് ചെയ്യുന്നത്. ഇത് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ക്രംസ് നമ്മളുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മൾ എടുത്ത വെച്ച ഇൻഗ്രീഡിയൻസ്, അതിലെ സ്മാഷ്ഡ് പൊട്ടറ്റോ, വഴറ്റി വെച്ച സവാളയും പച്ചമുളകും കറിവേപ്പിലയും നമ്മളുടെ ടിൻ തുണയുടെ ശകലം ഉപ്പ് ചേർത്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ചെറിയ ബൗളാക്കി വെച്ചിരിക്കുകയാണ്. ഇനി അത് എടുത്ത് നമ്മളുടെ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലവറും മൈദക്കകത്ത് മുക്കിയിട്ട് അതിൽ മുക്കിയിട്ട് നേരെ നമ്മൾ നമ്മുടെ ബ്രെഡ് ക്രംസിന്റെ അകത്ത് ബ്രെഡ് ക്രംസിന്റെ അകത്ത് നല്ലതായിട്ട് ബ്രെഡ് ക്രംസിൽ നമ്മൾ നല്ലതായിട്ട് മുക്കിയെടുത്ത് നല്ലതായിട്ട് ബ്രെഡ് ക്രംസിൽ ഇട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കി ബൗളാക്കിയ ശേഷം എല്ലാം നല്ല ബൗളാക്കിയ ശേഷം എണ്ണയിലിട്ട് വറുത്തെടുക്കുക. അങ്ങനെ നമ്മളുടെ ഫിഷ് ബോൾ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ അധികം നേരം എണ്ണയിലിടേണ്ട, ഒരു മാക്സിമം 2-3 മിനിറ്റ്സ് ഇട്ടാൽ മതി. ഈ നിറമാകുമ്പോഴത്തേക്ക് അത് വറുത്ത് കോരിയെടുക്കുക.